കിൻഡർ സർപ്രൈസും കിൻഡർ ജോയി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സൈസിലേക്ക് വരുമ്പോ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, അറൌണ്ട് 3 സെന്റിമീറ്റർ വരുന്നുണ്ട്. ചോക്ലേറ്റിലേക്ക് വരുമ്പോ കിൻഡർ മൊട്ടാതെ വിളിക്കാൻ പറ്റിയത് കിൻഡർ സർപ്രൈസിനെയാണ്. കാരണം അതിന്റെ ഉള്ളിലുള്ള ചോക്ലേറ്റിന് ഒരു മൊട്ടയുടെ ഷേപ്പാണ്. വൈറ്റ് ചോക്ലേറ്റിന്റെ മിൽക്ക് ചോക്ലേറ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണിത്. പക്ഷെ കഴിക്കുമ്പോ ഒരു സ്വീറ്റർ മിൽക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ ആയിട്ട് തോന്നുന്നു. രണ്ടും ഫെറേറോ കമ്പനിയുടെ പ്രൊഡക്ട്സ് ആണെങ്കിലും കൂടുതൽ ഒരു ഫെറേറോ റോഷയുടെ ഒക്കെ ഫീൽ വരുന്ന കിൻഡർ ജോയി ആണ്. അതിനകത്തുള്ള ക്രിസ്പി ബോളും തിക്കും ചോക്ലേറ്റും ആയ ക്രീമോടെ വരുമ്പോ ചെറുതായിട്ട് ഒരു ഫെറേറോ റോഷയുടെ ഒക്കെ ഫീൽ കിട്ടും. യഥാർത്ഥ മുട്ടയുടെ മഞ്ഞയൊക്കെ പോലെ കിൻഡർ സർപ്രൈസിന്റെ ടോയ് വരുന്ന ഒരു യെല്ലോ കേസിന്റെ ഉള്ളിലാണ്. ചില പിള്ളേരൊക്കെ ഈ ചോക്ലേറ്റ് ഏക്ക് മൊത്തമായിട്ട് വായിലിട്ടിട്ട് ഈ കേസ് തൊണ്ടയിലൊക്കെ പോയി കുടുങ്ങിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ടോയ്സിലേക്ക് വരുമ്പോ എനിക്ക് പേഴ്സണലി കിൻഡർ സർപ്രൈസിന്റെ ടോയ്സ് ആണ് ഇച്ചിരോട് ക്വാളിറ്റി ഉള്ള പോലെ തോന്നിയിട്ടുള്ളത്. മിക്കപ്പോഴും അതിനാണ് ഇച്ചിരോട് മെക്കാനിക്സ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാറ്. പിന്നെ ഞാൻ സൗദിയിലൊക്കെ ജനിച്ചു വളർന്നുകൊണ്ട് കിൻഡർ സർപ്രൈസ് ആണ് കിൻഡർ ജോയിനേക്കാളും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നൊസ്റ്റാൾജിയ കൂടുതലും കിൻഡർ സർപ്രൈസിനോടാണ്. എന്നാലും കിൻഡർ ജോയിയുടെ ടോയ്സ് ഒന്നും ഒട്ടും തന്നെ പിന്നിലല്ല. അത്യാവശ്യം ഡീസന്റ് ക്വാളിറ്റി ഉള്ളതും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടോയ്സ് ആയിട്ട് ഇതിനകത്തും വരുന്നത്. കിൻഡർ ജോയിയുടെ ഗ്രീൻ, പിങ്ക്, ബ്ലൂ കളർ തമ്മിലൊരു കമ്പാരിസൺ വീഡിയോ ആണെങ്കിൽ കമന്റ്സിൽ പറയാം. ഈ വീഡിയോക്ക് 20,000 ലൈക്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുന്നതായിരിക്കും.